ബി ജെ പിയിൽ ചേരാനുള്ള തീരുമാനം തെറ്റിയില്ല എന്ന് പത്മജ വേണുഗോപാൽ. തൃശൂരിലെ വീട്ടിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് താൻ ഇറങ്ങിപ്പോയത്. കെ മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും തൃശൂരിൽ രാഷ്ട്രീയം പഠിച്ചാൽ എവിടെയും പ്രവർത്തിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. തൃശൂരിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല. തൃശൂരിലെ കോൺഗ്രസിലെ എല്ലാവരും മോശം ആളുകളല്ല. നല്ല ആളുകളുടെ കയ്യിൽ അധികാരമില്ല എന്നും കോൺഗ്രസിൽ അധികാരം കൊക്കാസിന്റെ കയ്യിലാണെന്നും അവർ പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. കാരണം ഞാൻ എടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഇന്നലെ എല്ലാവരും പത്രക്കാർ വിളിച്ചു ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് ഈ വീട്ടിൽ നിന്ന് നിഞ്ഞു പൊട്ടിക്കൊണ്ടാണ് ഞാൻ ഈ മറ്റേ പ്രസ്ഥാനത്ത് പുറത്തേക്ക് പോയത്. പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിൽ പൊട്ടിക്കരഞ്ഞ് സങ്കടം കൊണ്ട് അപമാനം കൊണ്ട് ചവിട്ടിക്കുത്തലുകളെല്ലാം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് തുടങ്ങണം, ഇവിടുന്ന് കാര്യങ്ങളെല്ലാവരോടും പറയണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഞാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത, കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് രണ്ട് ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയം സംസാരിക്കാറില്ല, കാരണം വേറൊന്നുമല്ല. ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയോ ഒരു പിൻവലി. പക്ഷേ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു. ആര് പറഞ്ഞാലും ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ. കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് പലരും ഒന്ന് രണ്ട് പേരുടെ മുമ്പിലിരുന്ന് ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല. ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും. മുമ്പിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പലരും എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇതൊന്നും ആരും ചെവി കേട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിലൊരു കാര്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്ന കേട്ടു അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മാ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനു ഞാൻ അങ്ങോട്ട് പിന്നോട്ട് പോകണം, എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല. പിന്നെ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത്. ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും യു ഡി എഫ് ഒരു കിട്ടിയെന്നുള്ളത് നമുക്കറിയാം. ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ്സാണ് ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത്. ജാതി മതങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ. അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ്. ഇത് പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കി 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 ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കണതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കണതും കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും പേടിച്ചിട്ട്. അവരൊക്കെ അല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക ബി ജെ പിയോട് ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവരെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ എന്ത് പറയണോ. ഒന്ന് രണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുമ്പോൾ പറയാം ഞങ്ങളൊക്കെ രാജിവെച്ച് ബി ജെ പി പോവാ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോക്കോന്ന്. ഏത് പറഞ്ഞു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവർ ചെയ്യണം. അവരാണത് ആലോചിക്കേണ്ട. അങ്ങനെയാണോ ഇത്രയും കാലം എന്താ പറയുക ഇവിടെ വാജ്പേയി ഒക്കെ ഭരിച്ചിരുന്നില്ലേ, ഏതെങ്കിലും ഒരു അന്യജാതിക്കാർക്ക് ഇവിടുന്ന് പോണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ എത്രയാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അടുപ്പിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സാണ്. പിന്നെ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ശരിയാണ് 230 സീറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതിലൊരു 10-30 സീറ്റ് മമതയുടെയാണെന്നാണ് എൻ്റെ അറിവ്. അതിൽ മമതാ ബാനർജിയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. അവർ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കിട്ടാവേണ്ടി ജയിച്ചവരാണ്. അവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ശ്രീമതി മമതാ ബാനർജി വരികയുള്ളൂ. പിന്നെ എങ്ങനെ ഈ 200 പേരെയും വെച്ചിട്ട് എന്ത് മന്ത്രിസഭ ഉണ്ടാക്കും എന്നാണ് പറയണത്. ഞാൻ പറയണത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടത് നിങ്ങളെല്ലാവരും നന്നായി ജേർണലിസം പഠിച്ച് വിവരത്തോടുകൂടി വരുന്ന അവർ എഴുതുമ്പോൾ പോലും അതിൽ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വരുന്നുണ്ടോ എന്ന് എനിക്ക് ന്യൂസ് ഡെസ്ക്.